സ്കൂൾ വിക്കല എഡിറ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് മലയാളം ടൈപ്പിംഗ് കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ഗൂഗിൾ ഡോക്സ് കണ്ടു അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേറൊരു സങ്കേതമാണ് മംഗ്ലീഷ് കൺവേർട്ടർ നമുക്ക് നോക്കാം അതിനുവേണ്ടി ഇവിടെ സ്കൂൾ വിക്കിയുടെ പേജ് തുറന്നു വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത ടാബ് തുറക്കാം നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിനുശേഷം ഇവിടെ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാം മംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷൻ എന്നുള്ളത് അതാണ് വേണ്ടത് മംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ എന്നുള്ള സെലക്ട് സെർച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ ഓൺലൈൻ ടൂൾസ് ഹബ്ബ് എന്ന് അതിൽ കൺവേർട്ട് മംഗ്ലീഷ് ടു മലയാളം എന്നൊരു സൈറ്റുണ്ട് ആ സൈറ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ താഴേക്ക് പോകുമ്പം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതിയാവും മംഗ്ലീഷിലുള്ള കാര്യങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക എനിക്ക് ഈ മാറ്ററാണ് ഇവിടേക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ഞാനിവിടെ മംഗ്ലീഷിലായിട്ട് ടൈപ്പ് ചെയ്യാം പുനലൂർ എന്നുള്ളത് പുനലൂർ ഹൈഫൺ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ സംസ്ഥാന ഓ സോറി സംസ്ഥാന പാതയുടെ ഓരത്തായി ഓരത്തായി അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സജഷൻസ് കിട്ടും ആ സജഷൻസ് വെച്ച് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായി സാധിക്കും ഉതിമൂടിൻ്റെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ കോമ മർത്തോമ മർത്തോമ ദേവാലയത്തിന്റെ സമീപത്തായി സമീപത്തായി ഈ യം അപ്പോൾ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ കുറേ വാക്കുകൾ നമുക്ക് കിട്ടും ആ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആ സജഷൻ നമുക്ക് ലഭിക്കും അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇതിനെ ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഇവിടെ തന്നെ കോപ്പി ചെയ്യാം സെലക്റ്റ് ചെയ്യാം റൈറ്റ് ക്ലിക്ക് ചെയ്യുക കോപ്പി ചെയ്യാം ഇനി ഇവിടേക്ക് നമുക്ക് ഉൾപ്പെടുത്താം ഇവിടേക്ക് നമുക്ക് എവിടെയാണോ ഉൾപ്പെടുത്തേണ്ടത് അവിടെ നമുക്ക് തിരുത്തലുകൾ എടുത്തിട്ട് ഓക്കെ ഭൗതിക സൗകര്യങ്ങൾ ഇവിടെ ആണ് തിരുത്തലുകൾ എടുത്തേണ്ടത് അവിടെ നമുക്ക് തിരുത്തുക എടുക്കാം തിരുത്തുക എടുത്തതിന് ശേഷം അവിടേക്ക് അവിടെ മാത്രം തിരുത്തുക എടുത്തു അവിടേക്ക് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം അപ്പോൾ അവിടെ ഇവിടുന്ന് കോപ്പി ചെയ്ത സാധനം ഇവിടുന്ന് കോപ്പി ചെയ്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്തു അപ്പോൾ ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യാം ഈ മംഗ്ലീഷ് ടു മലയാളം എന്നുള്ള ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ശരി താങ്ക്